ഡാർക്ക് മാറ്ററുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര ലോകത്ത് നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അക്കൂട്ടത്തിലെ ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംവദിക്കാൻ പോകുന്നത്. ഈ എക്സ്പെരിമെന്റിനെ കൂടുതൽ രസകരമായി മാറ്റുന്നത് ഇതിലൂടെ കണ്ടെത്തിയ വിചിത്രമായ ഒരു പ്രതിഭാസത്തെയാണ്. ശരിക്കും നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചത് ഡാർക്ക് മാറ്ററിനെ ആയിരുന്നു. എന്നാൽ കണ്ടെത്തിയത് മനുഷ്യന് ഒരിക്കലും കാണാൻ സാധിക്കേയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രതിഭാസത്തെയാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പറയാം. വിശദമായിട്ടുള്ള കാര്യങ്ങൾ മുൻപൊരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. വളരെ ചുരുക്കത്തിൽ നമുക്ക് ഡാർക്ക് മാറ്റർ എന്താണെന്ന് പറയാം. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഗാലക്സികളെ എല്ലാം ചേർത്ത് വെക്കുന്നത് ഡാർക്ക് മാറ്റർ ആണ്. ആ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് അന്വേഷിച്ചു പോയ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ മോഡലും ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഗാലക്സിയാണ്. അതിന്റെ മധ്യഭാഗത്ത് ഒരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളും ഉണ്ട്. ഇതിന്റെ എല്ലാം ഇടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ നേർത്ത വലിപ്പം മാത്രമുള്ള ചുവന്ന നിറത്തോടു കൂടിയ കണങ്ങളെ നമുക്ക് കാണാം. ഇതാണ് വിംബ്. പൂർണ്ണമായും നാമം പറയുകയാണെങ്കിൽ വീക്ക്ലി ഇന്ററാക്ടിംഗ് മാസീവ് പാർട്ടിക്കിൾസ്. മറ്റുള്ള പദാർത്ഥങ്ങളുമായി ഇത് ഇടപഴകാറില്ല. അതുകൊണ്ടാണ് ഇതിനെ വീക്ക്ലി ഇന്ററാക്ടിംഗ് എന്ന് പറയുന്നത്. ഇത് മാസീവ് പാർട്ടിക്കിളാണ്. അതായത് ഇത് പ്രോട്ടോണേക്കാൾ മാസ് കൂടിയ ഒരു കണമാണ്. പ്രോട്ടോണുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താൻ സാധിക്കും. പ്രോട്ടോണിനേക്കാൾ അല്പം കൂടി വലിപ്പ കൂടുതലുണ്ട് ഈ ഒരു പദാർത്ഥത്തിന്. അതുപോലെ തന്നെ മാസും പ്രോട്ടോണേക്കാൾ അല്പം കൂടുതലാണ്. മറ്റുള്ള കണങ്ങളുമായി ഇത് ഇടപഴകാറില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇവയെ കണ്ടെത്താൻ പ്രയാസപ്പെടേണ്ടി വരുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതൊരു ഹൈപ്പത്തറ്റിക്കൽ പാർട്ടിക്കിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ കണത്തെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ തൊട്ടിട്ടില്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഈ കണവുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ തുടക്കഘട്ടത്തിൽ മാത്രമാണ് ശാസ്ത്രലോകം ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടക്കുന്നതോടുകൂടി ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ കണം ഒരു ഹൈപ്പത്തറ്റിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിലും ഈ എക്സ്പെരിമെന്റിലൂടെ നമ്മൾ കണ്ടെത്തിയത് ശരിക്കുമുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്. ഈ കണവുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ് നടത്തിയിരിക്കുന്നത് ഇറ്റലിയിലാണ്. എന്നാൽ ഇറ്റലിയിലുള്ള ഗവേഷകർ മാത്രമല്ല ഇതിൽ പങ്കുചേർന്നിരിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഗവേഷകർ ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട്. സിനോൺ എക്സ്പെരിമെന്റ് എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഗവേഷണത്തിൽ 160 ഗവേഷകരാണ് പങ്കെടുത്തിരുന്നത്. സൈദ്ധാന്തികമായി എന്താണ് വിംബ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ വിംബിനെ ആദ്യമായി കണ്ടെത്തുക എന്നതായിരുന്നു ഈ എക്സ്പെരിമെന്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ഗവേഷണത്തിനു വേണ്ടി മാത്രം ഒരു പടുകൂറ്റൻ എക്സ്പെരിമെന്റ് ലാബ് ആണ് അവർ നിർമ്മിച്ചത്. അതിന്റെ ഉയരം എന്ന് പറയുന്നത് 1.5 kilometers ആണ്. വെളിയിൽ നിന്ന് വരുന്ന കോസ്മിക് റേഡിയേഷൻ ഈ എക്സ്പെരിമെന്റിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂം ആണ് അവരിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ വലിയ വലിപ്പമുള്ള ഒരു കണ്ടെയ്നർ അവർ വെക്കുകയുണ്ടായി. ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ 3 tons ഭാരം വരുന്ന സീനോൺ 124 ഐസോടോപ്പ് അടങ്ങിയിരുന്നു. സീനോൺ ഒരു നോബൽ ഗ്യാസ് ആണ്. അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഐസോടോപ്പുകൾ നിലവിലുണ്ട്. ചില ഐസോടോപ്പുകളൊക്കെ സ്റ്റേബിൾ ആണ്. അതായത് അത് എക്കാലത്തേക്കും അതേപടി തുടർന്നു പോകുന്നതാണ്. എന്നാൽ ചിലതൊക്കെ വളരെയധികം അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അവ അതിവേഗതയിൽ ഡീകേ ചെയ്യുന്നുണ്ട്. വേഗതയിൽ ഡീകേ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന റേഡിയേഷനുകൾ അതിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ എക്സ്പെരിമെന്റിന് വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത് സീനോൺ 124 ആണ്. അത് അങ്ങനെയൊന്നും ഡീകേ ചെയ്തു പോകുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സ്പെരിമെന്റിന് അവർ സീനോണിന്റെ 124 എന്ന ഐസോടോപ്പിനെ തന്നെ തിരഞ്ഞെടുത്തത്. ഇത് ഡീകേ ചെയ്യും. എന്നാൽ കുറേയധികം കാലത്തിന് ശേഷം മാത്രമായിരിക്കും അവയ്ക്ക് ഡീകേ സംഭവിക്കുക. സൈദ്ധാന്തികമായി സീനോൺ 124 ടെലൂറിയം 124 ആയി മാറുമെന്ന കാര്യം നമുക്കറിയാം. എന്നാൽ നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല. കാരണം കുറേയധികം നാളുകൾക്ക് ശേഷമായിരിക്കും ആ ഒരു മാറ്റം സംഭവിക്കുക. ചുരുക്കത്തിൽ ഒരു മനുഷ്യായുസ്സിൽ ആ ഡീകേ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇവർ ഈ എക്സ്പെരിമെന്റ് ഉപയോഗിച്ചിരിക്കുന്നത് വിംബിനെ കണ്ടെത്താനായിരുന്നു. വിംബിനെ കണ്ടെത്താനായി അവർ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് കാണാൻ സാധിച്ചത് വിംബിനെ ആയിരുന്നില്ല. മനുഷ്യർക്ക് ഒരിക്കലും കാണാൻ സാധിക്കേയില്ല എന്ന് കരുതിയിരുന്ന സീനോൺ 124 ടെലൂറിയം 124 ആയി മാറുന്ന വിചിത്രമായ പ്രക്രിയയാണ് അവർ കണ്ടത്. ഡാർക്ക് മാറ്ററിനെ അല്ലെങ്കിൽ വിംബിനെ കണ്ടെത്താനായി അവരൊരു റേഡിയേഷൻ ഉപയോഗിച്ചിരുന്നു. മുമ്പ് പറഞ്ഞിരുന്ന 3 tons ഭാരം വരുന്ന സീനോൺ 124 അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നറിലേക്കാണ് അവർ ആ റേഡിയേഷൻ ഉപയോഗിച്ചത്. റേഡിയേഷൻ സീനോൺ 124 ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ അതിലുള്ള ഇലക്ട്രോണുകൾ വേർപെട്ട് അവ മുകളിൽ എത്തിച്ചേരുന്നു.
അങ്ങനെയാണ് ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് കരുതിയിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പുകൾ ഒന്നിനെ അവർ അൺസ്റ്റേബിൾ ആക്കി മാറ്റിയത്, അല്ലെങ്കിൽ അതേ ടെലൂറിയം 124 ആക്കി മാറ്റിയത്. ഈ പരീക്ഷണത്തിന് തൊട്ടു മുൻപ് വരെ ക്സീനോൺ 124 ഡീകേ ചെയ്യാൻ എത്ര നാൾ വേണ്ടി വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു. എന്നാൽ ഇതിനുശേഷം നമ്മൾ അതിന്റെ ഹാഫ് ടൈം ഡീകേ പീരീഡ് കണ്ടെത്തിയിരിക്കുകയാണ്. അത് 8600 കോടി വർഷങ്ങളാണ്. അതായത് 18 എഴുതി അതിൻ്റെ പുറകിൽ 20 പൂജ്യങ്ങൾ എഴുതുമ്പോൾ അത് എത്രമാത്രം സംഖ്യയാകുന്നോ അത്രയധികം വർഷങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ ഈ ഒരു ഡീകേ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുകയുള്ളൂ. കണ്ടെയ്നറിലേക്ക് അവരൊരു റേഡിയേഷനെ അയക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഐസോടോപ്പ് ആണ് എങ്കിൽ അതൊരിക്കലും അൺസ്റ്റേബിളായി മാറുകയോ അല്ലെങ്കിൽ മറ്റൊരു പദാർത്ഥമായി മാറുകയോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും ഒരു ഊർജം വെളിയിലേക്ക് വരുന്നതാണ്. ആ ഊർജമാണ് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്നതാണ് വിംപ് അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ. ഇത് കണ്ടെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം, പക്ഷേ അത് സാധ്യമായില്ല. അവരുപയോഗിച്ച ഐസോടോപ്പ് മറ്റൊരു ഐസോടോപ്പായി മാറുക മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ഇതും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. എങ്ങനെയാണ് വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഐസോടോപ്പിനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരു പദാർത്ഥമാക്കി മാറ്റുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ലോകത്തിലെ സുപ്രധാനമായിട്ടുള്ള പല കണ്ടെത്തലുകളും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചത് മറ്റെന്തെങ്കിലും ആയിരിക്കും, പക്ഷേ നമുക്ക് ലഭ്യമായത് ആളുകൾക്ക് പ്രയോജനമുള്ള മറ്റെന്തോ ഒരു കാര്യമായിരിക്കും. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് GPS. ഒരുപക്ഷെ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കേയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു പദാർത്ഥം ഇല്ല എന്ന് പോലും നമുക്ക് കണ്ടെത്താൻ സാധ്യമായേക്കും. പക്ഷേ ആ പഠനങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് വേറെ ചില നേട്ടങ്ങളായിരിക്കാം. ബ്രൈറ്റ് കേരളേറ്റിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്, വിമ്മിൻ്റെ പൂർണ്ണമായിട്ടുള്ള നാമം എന്താണ്? അടുത്തതായി ബ്രൈറ്റ് കേരളേറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്ത് ഈ ചാനലിൻ്റെ ഭാഗമായി മാറിയവരോട് നന്ദി പറയാനുള്ള അവസരമാണ് മുഹമ്മദ് റഷീദ്, രാജൻ മേലാത്തിൽ, ശ്രീഷ് കുമാർ ഗോൾഡൻ സ്പോൺസറാണ്, AJ ലിജോ ഗോൾഡൻ സ്പോൺസറാണ്, അൽകുമാർ ഗോൾഡൻ സ്പോൺസറാണ്, ശിവദാസൻ MC, ഇക്യുമെഡ്, സ്റ്റാറി ഗെയ്മർ ഗോൾഡൻ സ്പോൺസറാണ്, മോഹൻദാസ് യദുനന്ദൻ ഗോൾഡൻ സ്പോൺസറാണ്, രോഹിത് കൃഷ്ണൻ പ്ലാറ്റിനം സ്പോൺസറാണ്, അലക്സ് മാത്യു, സിദ്ദിഖ് S, മുഹമ്മദ് റഷീദ്, വിജിൽ കുമാർ, നവനീത് വിശ്വനാഥൻ ഗോൾഡൻ സ്പോൺസറാണ്, രാജ് R, ബിജു N, വിനു വാസ്തവ്. ഈ ചാനലിൻ്റെ ഭാഗമായി മാറിയ എല്ലാ സ്പോൺസേഴ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.